എൻ്റെ പേര് ജാഫർ. 2011 കേരള എൻട്രൻസ് എക്സാമിൽ രണ്ടാം റാങ്ക് നേടുകയും IIT മദ്രാസിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡുവൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുകയും 2016 അൽഹംദുലില്ലാ ഗ്രാജുവേറ്റഡ് ആയി. ഇപ്പോൾ ബാംഗ്ലൂരിൽ സെർണർ ഹെൽത്ത് കെയർ സൊല്യൂഷൻസിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഓർക്കുകയാണ്, 2008 ആദ്യം യൂണിവേഴ്സിൽ നിന്ന് ആദ്യമായിട്ട് IIT റാങ്ക് കിട്ടിയിട്ട്, ഇവിടെ നിന്ന് ആദ്യമായിട്ട് റാങ്ക് കിട്ടിയത് ഞാൻ ജോയിൻ ചെയ്ത ആ സമയത്തായിരുന്നു. അന്നത്തെ യൂണിഫെസ്റ്റിൽ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ IIT ജോയിൻ ചെയ്ത. അവന് കിട്ടിയ ഒരു അംഗീകാരം, എല്ലാ സാറുമാരും, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എല്ലാ സാറുമാരും വന്നിട്ട് അവന് ആശംസ അർപ്പിച്ചു. അവൻ്റെ ഓരോ കാര്യങ്ങളും, അവൻ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, അവൻ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തു. അന്ന് എൻ്റെ മനസ്സിൽ വന്ന് വീണതാണ് ഈ IIT ജോയിൻ ചെയ്യണമെന്നുള്ളത്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെട്ടത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ ഒരുപാട് ആളുകൾ ഇതിലൊക്കെ ഒരുപക്ഷെ A+കളുടെ എണ്ണം കാരണമായിരിക്കും ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനും യൂണിവേഴ്സിറ്റിയിലെ ഒരു കോച്ചിങ്ങിന് വന്ന് ചേരാനൊക്കെ കാരണമായിട്ടുണ്ടാകും. തീർച്ചയായും എൻ്റെ കാര്യത്തിലും അങ്ങനെയായിരുന്നു. എനിക്ക് 10ാം ക്ലാസ്സിൽ 8 A+ ആയിരുന്നു കിട്ടിയിരുന്നത്. അന്ന് 8 A+ ഭയങ്കര വിലയായിരുന്നു, അത്തെ പോലെ ആയിരുന്നില്ല. അന്ന് 10 A+ കിട്ടാഞ്ഞാൽ അതെന്തോ ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അന്ന് 8 A+ കിട്ടിയാൽ അത് വളരെ വലിയ ഒരു കാര്യമായിരുന്നു. എൻ്റെ ചില ബന്ധുക്കൾ, എനിക്കൊന്ന് എഞ്ചിനീയറിംഗ് മെഡിക്കൽ എന്നോ, എനിക്കൊന്ന് അതിന് അങ്ങനെ വേർഡ് പോലും അറിയാത്തൊരു കാലഘട്ടമായിരുന്നു. ഞാനൊരു കുഗ്രാമത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഞാനൊക്കെ IIT ജോയിൻ ചെയ്ത് IIT കിട്ടിയപ്പോൾ അപ്പുറത്തുള്ള പുഴയുടെ അക്കരെയുള്ള നമ്മുടെ ചില സുഹൃത്തുക്കൾ ചോദിച്ചു, നീ എങ്ങനെയാണ് IIT കേട്ടത് എന്ന് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിയതിന് ശേഷം എൻ്റെ ജീവിതത്തിലെ ഒരുപാട് അധ്യായങ്ങൾ തുറക്കുകയാണ് ഉണ്ടായത്. ഇവിടുന്ന് വന്നു, ഇവിടുന്ന് ആദ്യം +1 ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ക്ലാസ്സിൽ സാർമാർ ഒരുപാട് വാക്കുകൾ പറയാൻ തുടങ്ങി. സ്കാലാർ, വെക്ടർ, മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, ഇതൊന്നും എനിക്ക് തിരിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചില സുഹൃത്തുക്കളോട് ചോദിച്ചു, എന്താണ് ഇതെന്ന്, CBSE പഠിച്ചാവാണ്ട് ഓൾക്ക് ഡെഫിനിഷൻ ഇംഗ്ലീഷിൽ മാത്രമേ അറിയുള്ളൂ, എനിക്കാണെങ്കിൽ മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ അന്ന് ഞാൻ ബാക്ക് ബെഞ്ചിലായിരുന്നു ഞാൻ ഇരുന്നത്. എൻ്റെ അപ്പുള്ള അവൻ്റെ കാലിൽ തോണ്ടിയൊക്കെ ആയിരുന്നു സമയം കളഞ്ഞിരുന്നത്. പിന്നെ അൽഹംദുലില്ലാ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവമൊക്കെ എന്താന്ന് മനസ്സിലായി തുടങ്ങിയത്. പിന്നീട് എൻ്റെ ചില സുഹൃത്തുക്കൾ, അവർ ക്ലാസ്, സ്കൂളിൽ ക്ലാസ്, ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴും അവർ ബെഞ്ചിനടിയിൽ ദിനേശിൻ്റെ പുസ്തകം വെച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ അവരോട് അവരടുത്ത് പോയിരുന്നു, എന്നിട്ട് 1-2 പ്രോബ്ലങ്ങൾ ഞാനും ചെയ്തു നോക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് തോന്നിയത്. പിന്നീട് ഞാനും അങ്ങോട്ട് ഏകദേശം എൻ്റെ ഈ പ്രോബ്ലം സോൾവിങ് മേഖലയിലോട്ട് കടക്കുകയായിരുന്നു. ഞാൻ ആദ്യം ഒരുപാട് ചെറിയ വലിയ ടഫൊന്നും ഇല്ലാത്ത പുസ്തകങ്ങളായിരുന്നു എടുത്തിരുന്നത്. ആ പുസ്തകങ്ങളിലുള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ, എൻട്രൻസിൽ ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും നമ്മൾ എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അത് നേടിയെടുക്കുന്ന, നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു വിഷയമാണ്. എനിക്കറിയാം, ഞാൻ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വെളുത്ത പേപ്പർ കഷ്ണം കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് പോക്കറ്റിൽ ഇടുമായിരുന്നു. എന്നിട്ട് വന്നിട്ട് ആ പേപ്പറിൽ ഞാൻ ചെയ്തു പഠിക്കുമായിരുന്നു പ്രോബ്ലംസ്. അങ്ങനെ ധാരാളം അങ്ങനെ ചെയ്ത് ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു കേരള എഞ്ചിനീയറിംഗ് 2 ആറാങ്ക്. പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും സോൾവ് ചെയ്യാറില്ലായിരുന്നു. നേരെ എടുത്തിട്ട് ആൻസർ 4 വായിക്കും, 5 ഓപ്ഷനും വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാ ആൻസർ എന്ന്. ആ രൂപത്തിലോട്ട് എത്തി. അതിന് ഞാൻ പറയട്ടെ, അതിന് നിങ്ങൾ ഈ രണ്ട് വർഷം മര്യാദക്ക് ചെലവഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒരു വർഷം വേസ്റ്റ് ആക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ 2 വർഷം നിങ്ങൾ വേറെ ഒരു പണിയും ചെയ്യണ്ട. നിങ്ങൾ ഈ ഒരു മേഖലയിൽ, ഈ എൻട്രൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വിരുന്ന്, കല്യാണം, കുടിയിരിക്കൽ എല്ലാം മാറ്റിവെക്കുക. ഈ ഒരു 2 വർഷം നിങ്ങൾ ശരിക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ സമയം മൊത്തം ഇതിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഒപ്പം നല്ലവണ്ണം പ്രാർത്ഥിക്കുക. കാരണം നമുക്കറിയാം, പരീക്ഷൻ്റെ തലേന്ന് ഒരു തലവേദനയോ ഒരു വയറിളക്കോ പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, IIT എക്സാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 ചാൻസേ ഉള്ളൂ. എൻ്റെ 2ാമത്തെ ചാൻസിൻ്റെ തലേ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണത്തിൻ്റെ രുചി എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ചായ കുടിച്ചിട്ട് മധുരമുണ്ടോ അത് ഉപ്പാണോ എന്ന് പോലും മനസ്സിലാവും. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. കാരണം ഇത് കഴിഞ്ഞാൽ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ച ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഈ എക്സാമിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റാതിരുന്നാൽ പിന്നീട് എന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ ഉള്ള ഒരു ആശങ്കയായിരുന്നു അത്. അപ്പം നിങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ ഈ 2 വർഷം നന്നായി ചെലവഴിക്കുക. പിന്നെ എനിക്ക് ഏറെ സന്തോഷമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും എഞ്ചിനീയറിംഗ് മെഡിക്കൽ എന്ന് പറഞ്ഞ് എണ്ണപ്പെട്ട നമ്മൾ കേൾക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ AF സാറ് പണ്ട് മുതലേ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊന്നും ഭാഗമായിരുന്നു. എല്ലാ
കോളേജുകളിലോട്ടും എല്ലാ എക്സാമുകളും എല്ലാവരും കൊണ്ട് എഴുതിപ്പിക്കുകയും എല്ലാ ഭാഗത്തോട്ടും ആളുകളെ പറഞ്ഞിരിക്കുന്നത് ഒരു നല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ആയിരുന്നു. പിന്നെ ഇപ്രാവശ്യം ഐസറിന് ഒരുപാട് പേര് ജോയിൻ ചെയ്തതായിട്ട് കണ്ടു. ഞാനൊരു കാര്യം പറയട്ടെ, എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്കൊരു നല്ല ഒരു എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ നല്ലൊരു സയൻറ്റിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഒരുപക്ഷെ നിങ്ങളെ ബാക്കോട്ട് വലിക്കും. നിങ്ങൾക്ക് അതിനൊക്കെ ഏറ്റവും നന്നാവുക നല്ല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട്, ഏറ്റവും ഞാൻ പറയാം നിങ്ങൾ ISC ബാംഗ്ലൂർ അതുപോലെ ISS ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു എഞ്ചിനീയറും നല്ലൊരു സയൻറ്റിസ്റ്റും ആണ് ആവേണ്ടതെന്നുണ്ട്. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മളുടെ പാഷനും അതുപോലെ നമ്മുടെ ഇൻട്രസ്റ്റിനും അനുസരിച്ചല്ല നമ്മൾ ചിലപ്പോൾ നീങ്ങുന്നത്. നമ്മളെ പാരൻസിൻ്റെയോ നമ്മൾ ടീച്ചേഴ്സിൻ്റെയോ നമ്മളുടെ ആരുടെയെങ്കിലും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടായിരിക്കും നമ്മൾ പലതും. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു ലോകമാണ്. അവിടെ നമുക്ക് പല ഓപ്ഷനുകളുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എല്ലാ വർക്ക്ഷോപ്പുകളും അതുപോലെ സെമിനാറുകളും ലീഡർഷിപ്പ് ടോക്കുകളൊക്കെ പോയി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് ഇഷ്ടംപോലെ സമയം ഉണ്ടാവും, ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ അവിടുത്തെ ഫ്രണ്ട് സർക്കിളായിട്ട് അങ്ങനെ ഒതുങ്ങിക്കൂടാതെ എല്ലാം എല്ലാ മേഖലയിലും എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് 650 ഏക്കറുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂർണ്ണമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അവിടെയുള്ള ഓരോ മുക്കുമൂലയിൽ എന്താണ് നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അവിടെയുള്ള ലീഡർഷിപ്പ് ടോക്സ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഓരോ മാസത്തിലും ഓരോ ടോക്ക് ഉണ്ടാവും, ലീഡർഷിപ്പ് ടോക്സ്. അവിടെയുള്ള ആ ടോക്സുകൾക്ക് നിങ്ങൾ കേൾക്കണം. എത്രയോ ആളുകൾ എനിക്ക് വളരെ ഉന്നത നിലവാരത്തിൽ പഠിച്ചിറങ്ങുകയും നല്ല കമ്പനിയിൽ ജോലി ചെയ്യും, പക്ഷെ അതൊക്കെ ഇട്ട് ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലോട്ട് അവർ പോയി അവിടെ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും, പക്ഷെ ഇന്ന് അവരെത്തി നിൽക്കുന്ന അവർ നേടിയ ആ ഒരു വിജയവും ഒക്കെ അവർ പങ്കുവെക്കും. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അതുപോലെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം. ഇനി ഒരു കാര്യം പറയാനുള്ളത്, മെഡിക്കലിന് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ അവർ സാധാരണ അവഗണിക്കുന്നതാണ് മാത്തമാറ്റിക്സിനെ. നിങ്ങൾ ഒരിക്കലും മാത്തമാറ്റിക്സിനെ അവഗണിക്കരുത്. എൻ്റെ സുഹൃത്ത് ഫവാസ് അവൻ ഐ ഐ ടിക്ക് വേണ്ടി മാത്രമായിട്ട് ഐ ഐ ടി കോച്ചിങ് ക്ലാസ്സിൽ മാത്രമേ അവൻ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവന് APMT എക്സാം എഴുതി, അതിന് ഓൾ ഇന്ത്യയിൽ അവന് 5 റാങ്ക് കിട്ടിയവന്. അപ്പോൾ അതിനും അവനുണ്ടായിരുന്ന ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, അവനും മാത്തമാറ്റിക്കലി സൗണ്ടായിരുന്നു. അവൻ ഫിസിക്സ് കെമിസ്ട്രി ഫുൾ സ്കോർ ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ മെഡിക്കലിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ബയോളജിക്ക് മിക്കവാറും ആളുകൾ ഫുൾ മാർക്ക് നേടുന്നു ഉണ്ടാവും എന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് മിക്കവാറും മാർക്ക് പോകാറുള്ളത് ഫിസിക്സിലും കെമിസ്ട്രിയിലുമാണ്. അതെല്ലാം കാരണം മാത്സിനെ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ടാണ്, അവഗണിക്കുന്നതുകൊണ്ട്. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. പിന്നെ അതുപോലെ എൻ്റെ സുഹൃത്തുക്കൂടെ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിക്കരുത്. കാൽക്കുലേറ്റേഴ്സ് നിങ്ങളെ ബോർഡ് എക്സാമിന് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ നിങ്ങൾ ഒരിക്കലും തന്നെ കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിക്കരുത്. കാരണം നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെ സ്പീഡിനെ അത് നന്നായി ബാധിക്കും. അപ്പോൾ സ്പീഡ് മാക്സിമം കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം. ലോഗരിതം ടേബിളൊക്കെ ഫുൾ കാണാതെ പഠി, ഏത് ലോഗ് ഏത് ബേസിൽ ഏത് ചോദിച്ചു കഴിഞ്ഞാലും അതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റണം. അതൊക്കെ വളരെ കുറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ചില ട്രിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് അപ്പടി പെട്ടെന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലാണ്, ഭയങ്കര ഫാസ്റ്റാണ്. അതിനനുസരിച്ച് ഞങ്ങൾ റാങ്ക് ഉയരും. എനിക്കിവിടെ സംസാരിക്കാൻ വേണ്ടി അവസരം നൽകിയ AF Sir അദ്ദേഹം എല്ലാ തവണയും വിളിക്കും. അദ്ദേഹത്തിന് വലിയൊരു ഞങ്ങളോട് എപ്പോഴും ഒരു ബന്ധം സ്ഥാപിക്കുന്നത് ഞങ്ങൾക്ക് എപ്പോഴും എന്താണ് ഒരു മോട്ടിവേഷനാണ്. AF Sir വിളിച്ചാൽ വരാതിരിക്കാൻ കഴിയില്ല. നന്ദി, നമസ്കാരം.